പൂവല കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാള് വന്നോ? പഴയ സിനിമ ചുമ്മാ. മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ? അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിനു? ആരെങ്കിലും ചത്തോ? അതല്ല, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കല് മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനെ എന്താ വിശ്വാസമായി? ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്ന പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല. എന്നാ ഞാൻ എന്നെ കട ഉറക്കുന്നില്ല, തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ? ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു? അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്, മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ, അവര് മാസം ആദ്യം കാശ് തരും. പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി. ഏ, വണ്ടിക്കാരെന്നെവിടെ കാത്തു നിൽപ്പുണ്ടാവും, ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ. നീ ഇന്നലെ ചന്തയെന്ന് വളം കൊണ്ടുവരാന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാ? വളം വളം വാങ്ങിച്ചിട്ട് വരാം. ആകാശം പോയി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ഈ കാശ് കൊടുക്കരുതെന്ന്? നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാ. ഓ, അവിടെ ഇനി കൊണ്ടുവരാൻ ഒന്നുമില്ല. ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. നിക്ക് നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ വെച്ച പാത്രല്ലേ, ഇതുവരെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല. ആ, അവക്കെന്താ? മീനാക്ഷി എന്നാടി നിനക്ക്? അങ്ങനെ ഒരു കടും പൊട്ടന, ഇന്നലെ ഒരാവശ്യമില്ലാതെ എന്റെ നേരെ ചാടി. താക്കോൽ കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദനായുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടിയത്. നിങ്ങളുടെ കൊടുക്ക. ഗോവിന്ദനായർ പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുണ്ടോ? അലക്ക അന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നോളൂ. ഇത്രയും മതിയോ? നാഴി പാലിന്റെ ആവശ്യമുള്ളൂ, ഞാൻ കട്ടന. മീനാക്ഷി അല്ലേ? എന്താ അത്? തുറന്നു നോക്കിക്കോളൂ. മറ്റേയാളെവിടെ? ആര്? ഒരു പോത്തില്ല ഇവിടെ. ഇന്നലെ കിടന്ന് ചീറിയില്ലേ? ആ, മീശേ, മീശ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ? ഒരാ, രണ്ടു പേരും ഇവിടെ. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇഷ്ടായില്ലയോ? ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും. ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്. അത് തന്നെയാണ് എനിക്കും താല്പര്യം. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അമ്മയാ. ഓ, ഇതാണോ കേളൻ? കേളനോ? ആ, കേളൻ എന്ന് പറഞ്ഞ കേളു നായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. കേണൽ? അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്, ആർ വി തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും.
തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതെങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം. ആ ഞാൻ ആച്ചമ്മ, എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാ. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. ഇതെന്റെ മൂത്ത മകൻ കുമാരു, ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഡാ ഇവിടെ മറിയിക്കടാ. ഇതല്ലേ അവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ എനിക്ക് കൃഷിയൊന്നുമല്ല. ഞങ്ങള് കൃഷി ചെയ്യും, അവൻ തിന്നു തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോവാൻ ഇറങ്ങായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ചെല്ലി ചെല്ലി ഇരിക്കേ, കേളം ഇരിക്കേ. ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവർ ഞങ്ങളെ കരുതിയിരുന്നതേ. അവിടെ ഒരു വിരുന്നുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ. അല്ല കാലത്ത് കൊടുത്തയച്ചൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ തിന്ന് മടുത്തിട്ടാത്രേ ഇങ്ങോട്ട് വന്നത്. നാടൻ രീതികളൊക്കെയാ ഇഷ്ടം, നമുക്ക് ബുദ്ധിമുട്ടാവും, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ, ശരിയാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്ത് അയച്ചല്ലേ, അവളെ ഇനി അങ്ങോട്ട് അയക്കണം. ആ എന്താ എന്ത് പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാന്നറിയില്ല, കുരുത്തക്കേട് ഒരു അല്പം കൂടുതലാ. എന്ത് കുരുത്തക്കേടാ നീ കാണിച്ചാന്നാ ചോദിച്ചത്? വെറുതെ അല്ലേ അയാളൊന്നും കഴിക്കാത്തത്? അതിനെന്താ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ടയിലോട്ട് ഇട്ടുകൊട്. എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന്. സത്യം പറ, നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്? ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു. അത് ശരി, അപ്പൊ അയാൾക്ക് മീശക്കച്ചവടാ, പണി എടുക്കടാ. അതല്ല ഞാൻ അയാളെ കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു. കേളനെ നീ മീശ എന്ന് വിളിച്ചോ? അയാൾ ആരാന്നറിയാവൂടി നിനക്ക്? കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കി നന്ദികിടല്ലേ അത്. നീ ഇപ്പ പോണം, പോയി മാപ്പ് പറയണം, അല്ലെങ്കി ഈ വീട്ടിൽ നിന്ന് ജലമാണ് നിനക്ക് തരില്ല. പോ. നോ, നെവർ. എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തിലൂടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടാക്കി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞില്ല, നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനോ വേണ്ട പക്ഷം ചേർന്നു. ഇലക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ അവസാനിച്ച ഇല്ല, ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ. എ കോംപ്രമൈസ് ക്യാൻ ഒൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു, എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സുകൊണ്ട് അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ, മറന്നിരിക്കായിരുന്നില്ല. എന്നിട്ടിപ്പ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും. കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു. ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോവാനാവില്ലെന്ന് അറിഞ്ഞു പിരിഞ്ഞു. അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി, നിന്റെ വഴിയിൽ നീയും ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനിച്ചതങ്ങ് തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവള് മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാ. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട് വന്നത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവുമെന്ന് ശ്രമിച്ചതാണ്. ഈ കടലാസ് ഞാൻ തിരിച്ചുകൊണ്ടുവന്നില്ല. എന്തെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടേക്ക്, അല്ലേ കീറിക്കളെ.